ഇത്തവണ കേരളത്തിലെ ഓണക്കാലം തമിഴകത്തെ പുഷ്പ കർഷകർക്ക് നിറമങ്ങിയ പൂക്കാലമാണ്. കേരളത്തിൽ നിന്ന് പൂക്കളുടെ ഓർഡറുകൾ ഇല്ലാത്തതിനാൽ തമിഴ്നാട്ടിലെ പൂമാർക്കറ്റുകളിൽ വ്യാപാരം നാമമാത്രമായി മാറി. ഒരു റിപ്പോർട്ട്. മുൻവർഷങ്ങളിൽ ഓണക്കാലത്ത് കേരളത്തിന്റെ ആഹ്ലാദ തിമ്പർപ്പിൽ സന്തോഷിച്ചിരുന്ന തമിഴ്നാട്ടിലെ പുഷ്പ കർഷകർക്കും കച്ചവടക്കാർക്കും ഇത്തവണ നിരാശപ്പെടേണ്ടി വന്നു. തമിഴ്നാട്ടിലെ പൂക്കമ്പോളങ്ങളിൽ പൂക്കളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. മുൻവർഷങ്ങളിൽ ഓണക്കാലത്ത് കേരളത്തിലേക്ക് വൻതോതിൽ പൂക്കൾ കയറ്റി അയച്ചിരുന്ന ചിന്നമനൂരിലെയും കമ്പത്തെയും പൂമാർക്കറ്റുകളിൽ പൂക്കൾ കെട്ടിക്കിടക്കുകയാണ്. കേരളത്തിൽ ഇത്തവണ ഓണക്കാലത്ത് ആഘോഷങ്ങൾ കുറവായിരുന്നതും കലാലയങ്ങളിലും സ്കൂളുകളിലും പൂക്കളങ്ങൾ ഇല്ലാത്തതും പൂക്കള മത്സരങ്ങൾ ചുരുങ്ങിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളുടെ ഡിമാൻഡ് കുറച്ചു. തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളിലും ഇത്തവണ വിളവെടുപ്പ് നാമമാത്രമായിരുന്നു. പൂക്കളുടെ വില കുത്തനെ ഇടിഞ്ഞതായി വ്യാപാരികൾ പറയുന്നു. ரூபாவும் எதிர்பார்த்தது வெறும் 400 ரூபாய்க்கு போகுது. செண்டுப்பூ 40 ரூபா, மஞ்சள் 6 இன்ச் 50 ரூபா, ரொம்ப ரொம்ப வீழ்ச்சி, விலை வீழ்ச்சியா இருக்கு. 70-100 ரூபா போகுது மஞ்சள் 70, பட்டன் ரோஸும் 180-200. ஏன் இன்னைக்கு நடப்பு கம்பம் ரொம்ப டவுனா தான் சாமி இருக்கு. ஆஹா, அவரே ஒன்னும் ஆறு இன்னும் பரையில, ஒண்ணுமே சொல்லலை. ஆறு சும்மா காலையில் இல்லாட்டி இந்நேரம் நிறைய ஆர்டர் வந்திருக்கேன், ஒண்ணுமே இன்ன வரைக்கும் ஆர்டர் ஒருத்தருக்கு போன் வந்துச்சு, ஒண்ணுமே வரல. ஓணத்துக்குனால பூ கொஞ்சம் ஓரளவுக்கு பரவாயில்லாம போயிட்டு இருக்கு, விலைவாசியும் கொஞ்சம் பரவாயில்லாம இருக்குது. அதனால மல்லிகைப்பூ 600 ரூபாய்க்கு போயிட்டு இருக்கு, முல்லைப்பூ 300 ரூபா போயிட்டு இருக்கு, ஜாதி 400 ரூபா போயிட்டு இருக்கு, அடுத்து இந்த துளசி 30 ரூபா, செண்டுப்பூ 30 ரூபா, சம்மங்கி இது செவந்தி வந்து 100 ரூபா 120 ரூபா போயிட்டு. புஷ்ப கிருஷியில் ஏற்பட்டிருந்த கர்ஷகரும் துரிதத்திலான. இந்த மாதிரி ஓண சமயத்துல எங்களுக்கு பூ விலை வந்து ரொம்ப கம்மியா இருக்கு. கேரளாவில் ஓணம் இல்லாதனால வியாபாரி சம்சாரி எல்லாமே ரொம்ப கஷ்டப்படுறாங்க, விலையெல்லாம் ரொம்ப கம்மியா இருக்கு. இந்த பூவெல்லாம் பாத்தீங்கன்னா 20 ரூபா 10 ரூபா இந்த மாதிரி ரேட்ல தான் போயிட்டு இருக்கு. ஓணம் இல்லாதனால ரொம்ப விலைவாசி ரொம்ப கம்மியா இருக்கு, எல்லாமே அப்படிதான் இருக்கு. കേരളത്തിലെ ഓണക്കാലത്ത് പച്ചക്കറികൾക്കൊപ്പം പൂക്കളും ധാരാളമായി കയറ്റി അയച്ചിരുന്ന തമിഴകത്തെ വ്യാപാര മേഖല മരവിച്ച അവസ്ഥയിലാണ്. ഈ ഓണക്കാലത്ത് കമ്പത്തെ കർഷകരും വ്യാപാരികളും ഏറെ കഷ്ടത്തിലാണ്. വേണ്ടത്ര വില പൂക്കൾക്ക് ലഭിക്കുന്നില്ല. ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള പൂക്കൾക്ക് 20 രൂപയിൽ താഴെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വില. കമ്പത്ത് നിന്നും ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.